പല നാടുകളിലും ഇപ്പം ബേജാറാണ്. കാരണം പ്രവാസികൾ വന്നു, അൽഹംദുലില്ലാ. അവര് നമ്മുടെ ഭാഗമാണ്. ഗൾഫിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോ അവരോട് ഇങ്ങനെ അകലം പാലിക്കണല്ലോ. പക്ഷേ അകലം പാലിക്കുക എന്നുള്ളത് മാനസികമായ അകലമാകരുത്, ശാരീരികമായ ഡിസ്റ്റൻസ് മാത്രമേ വേണ്ടുള്ളൂ. ചിലപ്പോഴൊക്കെ മാനസികമായ അകലമായി മാറിപ്പോകുന്നുവോ എന്ന് സംശയിച്ചു പോവാ. സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന് പകരം ഫിസിക്കൽ ഡിസ്റ്റൻസ് എന്നതിന് പറയേണ്ടത് എന്നാണ് ഒരു വിനീതമായ ഒരാശയമായി തോന്നുന്നത്. നമ്മൾ സാമൂഹികമായ അകലം എന്ന പ്രയോഗത്തിന്റെ അപ്പുറത്ത്, സാമൂഹികമായ അകലം എന്ന് പറയുമ്പോൾ അവരെ പറ്റി അങ്ങ് അകറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനു പകരം ഫിസിക്കൽ ഡിസ്റ്റൻസ്, ശാരീരികമായ അകലം മാത്രം നമ്മൾ കാണുക, അങ്ങനെ തന്നെ നമ്മൾ പ്രയോഗിക്കുക. സാമൂഹികമായ അടുപ്പം നമ്മൾ കാണിക്കുക, നമ്മുടെ സമൂഹത്തിലുള്ള വ്യക്തികളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരോട് മാനസികമായി അടുപ്പം കാണിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ടാകും. നാട്ടിലേക്ക് പഠിച്ചവനെ പ്രവാസി ഒന്നല്ലോ, നമ്മളൊക്കെ കുടുങ്ങിയല്ലോ എന്ന് വിചാരിക്കരുത്, അങ്ങനെ നമ്മൾ ആലോചിക്കരുത്. അൽഹംദുലില്ലാ, അയാള് പ്രതിസന്ധിയുള്ള സ്ഥലത്തു നിന്ന് ഇവിടെ എത്തിയല്ലോ എന്ന് പറയാം. പിന്നെ പരിസരത്തുള്ള വീട്ടിലാണ് അവർ താമസിക്കുന്നത്, അതുകൊണ്ട് നമുക്കെല്ലാം കൂടെ എന്തോ ആയിപ്പോകും. നമ്മൾ ശാരീരികമായ അകലം പാലിച്ചാൽ മതി. സാമൂഹികമായ പ്രതിബദ്ധത അദ്ദേഹത്തോടു കൂടെ കാണിക്കുക. ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് സഹായിച്ചു കൊടുക്കുക. അതിന് ആരോഗ്യ വിഭാഗം നമ്മളോട് നിർദ്ദേശിക്കുന്ന ആ ഒരു നിബന്ധനകൾ പാലിച്ചുകൊണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുക എന്ന് ഞാൻ ഇടക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പല പ്രവാസികളും വല്ലാതെ ഒറ്റപ്പെടുന്ന ഒരു ഫീലിങ്സ്, കുടുംബങ്ങൾ തന്നെ മാനസികമായി തന്നെ അകലിച്ച പാലിക്കുന്ന ഒരു ഒരു അടുപ്പം കാണിക്കാത്ത രൂപത്തിലുള്ള പ്രതികരണം, അങ്ങനെ ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. അവരോട് ശാരീരികമായ അകലം മാത്രം പുലർത്തുക, മാനസികമായ അടുപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുക. വിവരങ്ങൾ അന്വേഷിക്കണം. ഫോണിലൂടെ വിളിക്കുമ്പോഴേക്കൊന്നും കൊറോണ നിങ്ങൾ വരൂല, അതുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. എല്ലാ ദിവസവും വിഷയങ്ങൾ അന്വേഷിക്കണം. അങ്ങനെ അവരോട് നമ്മൾ സ്നേഹത്തോടെ പ്രതികരിക്കണം എന്ന് ഞാൻ ഇടക്ക് ഓർമ്മപ്പെടുത്തുന്നു. നാട്ടിലൊക്കെ എല്ലാ നാട്ടിലും ഇപ്പോ പ്രവാസികൾ വന്നിട്ടുള്ളത്, അതേപോലെ തന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് നിന്നുള്ള ആളുകൾ വന്നിട്ടുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെയും പരിസരത്തൊക്കെ പല ആളുകളും വന്നിട്ടുണ്ട്. അവർ വന്നതിന് നമുക്ക് സന്തോഷം തന്നെയാണ്. അതേസമയം അള്ളാഹു അവർക്ക് വലിയ സലാമത്ത് നൽകട്ടെ, എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. ഒരു കുടുംബത്തിനും ബന്ധപ്പെട്ട ആളുകൾക്കും അയൽവാസികൾക്കും ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ അവരുടെ ക്വാറന്റൈൻ ഒക്കെ പൂർത്തിയാക്കി സന്തോഷത്തോടെ പരസ്പരം കാണാനും ബന്ധപ്പെടാനും അള്ളാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ.